പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് കേസെടുത്തത്. സമൂഹ മാധ്യമങ്ങൾ വഴി കുട്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതായി കാണിച്ച് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. തുടർന്ന് സംഭവത്തിൽ കേസെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകുകയായിരുന്നു. കളക്ട്രേറ്റ് കോൺഫറൻസിൽ ഹാളിൽ നടന്ന കമ്മീഷൻ സിറ്റിംഗിൽ ഇതടക്കം 17 പരാതികൾ പരിഗണിച്ചു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ, അംഗം സി വിജയകുമാർ എന്നിവരാണ് സിറ്റിംഗ് നടത്തിയത്. 14 പരാതികൾ തീർപ്പാക്കി. ഒരു പരാതി ഉത്തരവ് നൽകുന്നതിനായി മാറ്റിവെച്ചു. പരാതിക്കാർ ഹാജരാകാത്തതിനാൽ 2 പരാതികൾ തള്ളി. നിലമ്പൂർ മുക്കട്ട എൽ പി സ്കൂളിന്റെ വാടക കെട്ടിടം സംബന്ധിച്ച പരാതിയാണ് ഉത്തരവ് നൽകാനായി മാറ്റിവെച്ചത്. രേഖകൾ പരിശോധിച്ച ശേഷം ഉത്തരവ് നൽകുമെന്ന് ചെയർമാൻ പറഞ്ഞു. 85 വർഷമായി വാടക കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. വാടക സംബന്ധിച്ചും ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ചും ചില പരാതികൾ ഉയർന്നിരുന്നു. ശോചനീയാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടു. ഭൂമി സംബന്ധിച്ച രേഖകളും മറ്റു കാര്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. NTTF, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം. സാങ്കേതിക മേഖലയിൽ 100% ജോലി സാധ്യത ഉറപ്പുവരുത്തുന്ന 1 വർഷം മുതൽ 3 വർഷം വരെ ദൈർഘ്യമുള്ള കോഴ്സുകൾ. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, മെഗട്രോണിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, പ്രിസിഷൻ മെഷീനിസ്റ്റ്, ഇൻസ്പെക്ഷൻ മെട്രോളജി, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്. മികച്ച പഠനാന്തരീക്ഷം, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പ്രാക്ടിക്കൽ ലാബും വീഡിയോ കോൺഫറൻസിംഗ് ക്ലാസുകളും മികച്ച ലൈബ്രറിയും ഹോസ്റ്റൽ സൗകര്യവും. NTTF ടെക്നിക്കൽ ട്രെയിനിംഗ് സെന്റർ, മലപ്പുറം.